നമസ്കാരം നിർണായകമായ അഞ്ച് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അവസാനിച്ചിരിക്കുന്നു അവസാന ഘട്ടം തിരഞ്ഞെടുപ്പ് ഇന്നലെ നടന്നിരുന്നു അതിനുശേഷം ഇന്നലെ കൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി തിരഞ്ഞെടുപ്പ് പ്രചരണം റിപ്പോർട്ട് ചെയ്യുന്ന മലയാളത്തിലെ മാധ്യമങ്ങളിൽ ഭൂരിപക്ഷവും പറഞ്ഞിരുന്നത് ബി ജെ പിക്ക് ബി ജെ പിയുടെ നില പരിങ്ങലിലാണ് പല സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അഖിലേഷ് യാദവിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നൊക്കെ വലിയ രീതിയിൽ ബി ജെ പിയുടെ സാധ്യതകളെ കുറച്ചു കാണുന്ന രീതിയിലുള്ള മാധ്യമ പ്രചരണം ഉണ്ടായിരുന്നു പക്ഷേ ആ മാധ്യമ പ്രചരണങ്ങൾക്കെല്ലാം ഒരു താൽക്കാലിക വിരാമം വന്നിരിക്കുകയാണ് എക്സിറ്റ് പോളുകളിലൂടെ ഈ എക്സിറ്റ് പോളുകൾ നമുക്കറിയാം ഒരു സാമ്പിൾ സർവേ ആണത് അതിൽ ചില നേരിയ ചില വ്യതിയാനങ്ങൾ വന്നേക്കാമെങ്കിലും അന്തിമ ഫലത്തോട് അടുത്തു നിൽക്കുന്ന ഫലങ്ങളായിരിക്കാം എക്സിറ്റ് പോൾ പലപ്പോഴും ഉണ്ടാവുക അതുതന്നെയാണ് അനുഭവം എക്സിറ്റ് പോളിൻ്റെ പ്രവചനങ്ങൾ തെറ്റിയ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും എക്സിറ്റ് പോളുകൾ പൊതുവെ അന്തിമ ഫലത്തോട് അടുത്തു നിൽക്കുന്ന നമ്പറുകളായിരിക്കും എന്നതിൽ തർക്കമില്ല കാരണം തിരഞ്ഞെടുപ്പിന് മുന്നേ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുന്നേ ഒരുപക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിന് പോലും മുന്നേ നടക്കപ്പെടുന്ന അഭിപ്രായ സർവേക്കളെക്കാൾ കൂടുതൽ കൃത്യത എക്സിറ്റ് പോളുകൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ രംഗത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ സ്വാധീനം ഇതൊക്കെ ഒരു പക്ഷേ അഭിപ്രായ സർവേകളിൽ നിഴലിക്കണമെന്നില്ല പക്ഷേ എക്സിറ്റ് പോളുകളിൽ ഇതെല്ലാം നിഴലിക്കുന്നു അത് നടത്തപ്പെടുന്നത് പോളിംഗ് ബൂത്തിൽ നിന്നും തിരികെ പോകുന്ന വോട്ടർമാരിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ സാമ്പിളുകൾ കൃത്യമായിരുന്നാൽ വളരെ കൃത്യമായ ഫലം തന്നെ എക്സിറ്റ് പോളുകൾ നൽകാറുണ്ട് അതുതന്നെയാണ് മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുള്ളത് നാല് അഞ്ച് സംസ്ഥാനങ്ങളിൽ നാലിടത്തും ബി ജെ പി ഭരണകക്ഷിയായിരുന്നു എന്നതാണ് പ്രത്യേകത പക്ഷേ ഇന്നലെ വന്ന എക്സിറ്റ് പോളുകൾ പ്രകാരം നാല് സംസ്ഥാനങ്ങളിലും ബി ജെ പി തുടർഭരണം നേടും എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് യു പിയിൽ കൃത്യമായ മുന്നേറ്റം പറയുന്നുണ്ട് വ്യക്തമായ ഭൂരിപക്ഷം ബി ജെ പിക്ക് പ്രവചിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റ് മുതൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് സീറ്റ് വരെയാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് പല എക്സിറ്റ് പോളുകളും മുന്നൂറിലധികം സീറ്റുകൾ പ്രവചിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് നാനൂറ്റി അങ് മൂന്ന് അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണം വന്നിരിക്കെ ബി ജെ പി എക്സിറ്റ് പോളുകൾ അനുസരിച്ച് വളരെ കൃത്യമായ ലീഡ് യു പിയിൽ നേടിക്കഴിഞ്ഞു മണിപ്പൂരിൽ അതുപോലെ അറുപത് സീറ്റുകളാണുള്ളത് മുപ്പത്തി ഒന്ന് സീറ്റുകൾ അവിടെ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമുണ്ട് മുപ്പത്തി ഒന്ന് സീറ്റുകൾ ബി ജെ പി ഒറ്റയ്ക്ക് നേടും കൂട്ടുകക്ഷി ഭരണമാണ് അവിടെ നിലനിൽക്കുന്നത് എങ്കിൽ പോലും മുപ്പത്തി ഒന്ന് സീറ്റുകൾ ബി ജെ പി ഒറ്റയ്ക്ക് നേടുന്ന അവസ്ഥയാണ് പല എക്സിറ്റ് പോളുകളും മണിപ്പൂരിൽ പ്രവചിക്കുന്നത് ഗോവയിൽ ഒപ്പത്തിനൊപ്പമുള്ള പ്രവചനം പ്രകടനമാണ് നടക്കുന്നത് പല പ്രവചനങ്ങളും ും അങ്ങനെയാണ് ഇരുപത്തിയൊന്ന് സീറ്റുകൾ അവിടെ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമുണ്ട് പതിനേഴ് സീറ്റുകൾ വരെ ബി ജെ പിക്ക് അവിടെ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നുണ്ട് കോൺഗ്രസ് തൊട്ടടുത്തുണ്ട് പക്ഷേ പല എക്സിറ്റ് പോളുകളിലും കോൺഗ്രസും ബി ജെ പിയുടെയും സീറ്റുകൾ ഒന്നാണ് പക്ഷേ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത അവസ്ഥയാണ് ഗോവയിൽ നിലനിൽക്കുന്നത് എങ്കിൽ പോലും ബി ജെ പിക്ക് അവിടെ ഘടക കക്ഷികളുണ്ട് മറ്റുള്ളവർക്ക് ആറ് സീറ്റുകൾ ലഭിക്കും വരെ ലഭിക്കും എന്നൊരു സൂചനയും പ്രവചനവുമുണ്ട് അങ്ങനെയാണെങ്കിൽ ബി ജെ പി തന്നെയായിരിക്കും വീണ്ടും ഗോവയിൽ അധികാരത്തിൽ വരിക കാരണം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആയിരുന്നു പക്ഷേ ബി ജെ പിയുടെ ചടുല നീക്കങ്ങൾ ബി ജെ പിയെ അവിടെ അധികാരം പിടിക്കാൻ സഹായിച്ചു ഉത്തരാഖണ്ഡിലും അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു കടുത്ത മത്സരം പറയുന്നുണ്ട് എങ്കിൽ പോലും അവിടെയും ബി ജെ പിക്ക് തന്നെയാണ് എക്സിറ്റ് പോളുകൾ അനുസരിച്ച് മുൻതൂക്കം ലഭിക്കുക പഞ്ചാബിൽ കോൺഗ്രസ് ആയിരുന്നു ഭരണകക്ഷി ഈ അഞ്ച് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കാത്ത ബി ജെ പി ഭരണകക്ഷി അല്ലാതിരുന്ന ഒരു സംസ്ഥാനം പഞ്ചാബാണ് പഞ്ചാബിൽ പക്ഷേ വലിയൊരു അട്ടിമറി മുന്നേറ്റമാണ് ആം ആദ്മി പാർട്ടി നടത്തുന്നത് ഈ എക്സിറ്റ് പോളുകൾ പ്രകാരം അവിടെ അൻപത്തി ഒൻപത് സീറ്റുകൾ ആവശ്യമുണ്ട് കേവല ഭൂരിപക്ഷത്തിനായി എഴുപത്തി മുതൽ തൊണ്ണൂറ് സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടി നേടും എന്നാണ് പ്രവചിച്ചിരിക്കുന്നത് എന്തായാലും അഞ്ചിൽ നാലിടത്തും ബി ജെ പി തുടർഭരണം നേടും എന്ന് ഉറപ്പായി കഴിഞ്ഞു പഞ്ചാബിലെ സ്ഥിതിവിശേഷം നമുക്ക് കാണേണ്ടിയിരിക്കുന്നു അവിടെ ഒരു പുതിയൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ എക്സിറ്റ് പോളുകൾ ശരിയാണെങ്കിൽ ഡൽഹിക്ക് പുറത്തേക്ക് ആം ആദ്മി പാർട്ടി അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പഞ്ചാബിൽ അധികാരത്തിൽ വന്നാൽ ഉണ്ടാവുക എന്തായാലും അന്തിമ ഫലത്തോട് ചേർന്ന് നിൽക്കുന്ന സംഖ്യകളായിരിക്കും എക്സിറ്റ് ഫലം എന്നതാണ് ചരിത്രം ചരിത്രം ആവർത്തിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം ഇനിയും രണ്ട് ദിവസങ്ങൾ ശേഷിക്കുന്നുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം അറിയാനായി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം വേഗത്തിൽ തന്നെ പ്രേക്ഷകരുടെ അരികിലേക്ക് എത്തിക്കുന്നതിനായി തത്സമയ പരിപാടികൾ തത്തുമയ്യ ന്യൂസ് ഒരുക്കുന്നുണ്ട് തൽ തത്സമയ റിപ്പോർട്ടുകളും വിവരങ്ങളും വിശകലനങ്ങളും എല്ലാം തത്തുമയ്യ ന്യൂസിൽ വരുന്ന പത്താം തീയതി രാവിലെ ഏഴ് മണി മുതൽ തന്നെ തത്തുമയ്യ ന്യൂസിൽ ഉണ്ടായിരിക്കുന്നതാണ് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്